ഹലോ ഫ്രണ്ട്സ്, ടിൻസ് വ്ളോഗിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മള് ഇവിടെ വട്ടവട മൂന്നാറ് ട്രിപ്പൊക്കെ പോയപ്പോൾ തൊട്ടൊരു മച്ചൻ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പലാടെ റിവ്യൂ ചെയ്യണം റിവ്യൂ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കുതിരയുടെ വീഡിയോ ഇട്ടപ്പോഴും അവർ ചോദിച്ചിരുന്നു അപ്പലാടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടോ നമ്മൾ ചെയ്യുന്നില്ല, ഇപ്പം നമ്മളൊരു ഒന്നര രണ്ട് മാസത്തോളം നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട്. അപ്പം നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ മൂന്നാറ് വട്ടവട ട്രിപ്പ് പോയ സമയത്ത് നമ്മുടെ വണ്ടിയുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് വലിയ മടുപ്പ് തോന്നിയിരുന്നു, പിന്നെ ഫ്യൂവലിൻ്റെ ഒരു മെയിൻ പ്രശ്നം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 125 cc വണ്ടി എന്ന് വെച്ചിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് കാണിക്കേണ്ടതാണ്. പക്ഷേ ഇതിന് ഈ അപ്പലാടെ സംബന്ധിച്ച് ഇനി എൻ്റെ വണ്ടിയുടെ പ്രശ്നമാണോ? പക്ഷേ എൻ്റെ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വണ്ടിയുടെയും എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ഇതുപോലെ തന്നെയാണ്. ഒരു 60 മേലെ വണ്ടി കയറുന്നില്ല കൈ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെ ആ സന്ദർഭങ്ങളിലും വണ്ടി കയറുന്നില്ല. അങ്ങനെ കുറച്ച് ഇതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ അന്നാമിനെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫ്യൂവലിൻ്റെ ഒരു ഇത് കാണിക്കാത്തത്, പെട്രോൾ അടിച്ചിട്ടും പെട്രോളിൻ്റെ അതായത് അന്നൊരു എനിക്കൊന്ന് 3 ലിറ്റർ പെട്രോളോ മറ്റേ വണ്ടിക്കകത്ത് ഉള്ളപ്പോൾ തന്നെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പെട്രോൾ ഇല്ലെന്നാണ്. അപ്പോൾ ഏതൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ പെട്രോൾ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്, പക്ഷേ പെട്രോൾ ഇല്ലെന്നുമ്പോഴാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഇത് പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയാനായിട്ട് മറ്റൊന്നായിട്ട് എടുത്തു തരേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫൈബറിൻ്റെ ഒരു പിടി. ഇത് മെറ്റൽ പീസ് അല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതൊരു ഷെയ്ക്കും കാര്യങ്ങളും ഉണ്ട് ഇതിൽ. പിന്നെ അതല്ലാതെ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ ഇപ്പോൾ കയറ്റുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് അതായത് നമ്മൾ ഈ ഒരു ഇതിൽ ബലം പിടിച്ചിട്ടായിരിക്കുന്നു, ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു പോകുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. അത്രമാത്രം ഒരു അത് സേഫ്റ്റി ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വളയുന്നുണ്ടല്ലേ. ആ ഇത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് തോന്നുന്നുണ്ട്. ഒട്ടും വില നമ്മളൊന്നും ഇതേ പിടിക്കാൻ പോകുന്നു. പിന്നെ ഉള്ളത് ഇഷ്ടപ്പെട്ട കാര്യം ഇത് ഫോൾഡ് ചെയ്ത് വെക്കണം. നമ്മൾ റൈഡർ മാത്രം ഉള്ളെങ്കിൽ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാം. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഉള്ളതായിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്കൊന്ന് 162 mm മറ്റാ വരുന്ന തോന്നുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. അതത്ര നല്ലതുള്ളത് നല്ലത് തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ കയറിപ്പോയപ്പോൾ ഇതിൻ്റെ അടി പെട്ടെന്ന് തട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു കമ്പി ആടുമ്പോഴോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എടുത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ ടയർ സൈസ്. ഈ വണ്ടി എടുക്കാൻ തന്നെ മെയിനായിട്ട് കാരണം ഇതിൻ്റെ ടയർ സൈസ് കണ്ടിട്ടില്ല. ഇത്രയും എനിക്കൊന്ന് ഗിയർലെസ് വണ്ടികളൊന്നും ഇത്ര ടയർ സൈസ് ഉള്ള വണ്ടി ഞാൻ കണ്ടിട്ടില്ല. അത് എൻ്റെ ഒരു നല്ലൊരു ലുക്കിനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ തന്നെ ഷോറൂം വെച്ച് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെടാൻ മെയിൻ കാര്യം ടയർ സൈസായിരുന്നു. അങ്ങനെയാണ് ഈ വണ്ടി ബുക്ക് ചെയ്യാൻ തന്നെ കാര്യം. പിന്നുണ്ടെന്ന് പറയാനായിട്ട് പിന്നെ പഴയ അപ്രിലിയുടെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് രണ്ടെണ്ണമായിട്ടായിരുന്നു, ഇതിപ്പോൾ ഒരെണ്ണം ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് രണ്ട് ലൈറ്റ് ആയിരുന്നു, ഇതിപ്പോൾ ഒരെണ്ണം ആക്കി, വൺ സൈഡ് ലൈറ്റ് ഒക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്കാണ് വരുന്നത്, ബാക്കിൽ ഡിസ്കില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ഇച്ചിരൂടെ ചെറുതായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നും. കാരണം ഇത്ര നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിലൊക്കെ കയറുമ്പോൾ തട്ടിയാൽ ചിലപ്പോൾ ഒടിഞ്ഞു നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നും. പിന്നെ ഒന്നൊടിയത്തില്ലെന്ന് നല്ലൊരു അത്രച്ചോടെ ചെറുതാകും വരുന്ന നല്ലായിരുന്നു. ടെയിലാമ്പ് ഇഷ്ടപ്പെട്ടു, അത് ഒരു അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തേക്കണം. പിന്നെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ മാറ്റം ഒന്നും വന്നിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. ഇത് മറ്റേ ബോളത്തെ വിട്ടോ ഈ ഇത് ബോഡിയെ തന്നെ ഫിനിഷ് ചെയ്ത വണ്ടി ഇൻഡിക്കേറ്റർ വെച്ചേക്കും പഴയ അപ്പറിലേടെ ഇൻഡിക്കേറ്റർ. മാറ്റമൊന്നുമല്ല എന്നാൽ ഞാൻ പറഞ്ഞു. പിന്നെ പറയേണ്ട ഒരു കാര്യം അതിൻ്റെ സാരി കാർഡ്, അത് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ എങ്കിലും നല്ല ഡിസൈനിൽ ഒരു ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയൊരു രീതിയിലുള്ളൊരു കട്ടിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓൾറൗണ്ട് വണ്ടിയുടെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കണ്ടാ ഒരു ജസ്റ്റ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലെ തന്നെ, ചെറിയൊരു സ്കൂട്ടറായിട്ട് തന്നെ തോന്നുള്ളൂ. കഴിയാത്തതുകൊണ്ട് ചെയ്യേണ്ടിരിക്കുന്നത് മുഴുവൻ. പിന്നെ പറയേണ്ടത് സീറ്റിൻ്റെ അത് സ്പേസാണ്, ലഗേജ് സ്പേസ്. അത് ഇച്ചൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബോഡി വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളതൊക്കെ എന്നാലും പറഞ്ഞു. ഡാഷ് ലൈറ്റ് ഇതിനകത്തില്ല. പിന്നെ നമ്മുടെ പിന്നെ ഫ്യൂവലിൻ്റെ ഒരു ഇത് ഈ അടപ്പ് എനിക്കൊന്ന് മെറ്റലിൻ്റെ വെച്ചിരുന്ന വെച്ചോണം നല്ല ഇത്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേ ഈ ത്രെഡൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ മടുപ്പാന്ന് എനിക്ക് തോന്നി. അതും മറ്റേ മെറ്റലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് ഇവിടുത്തെ സ്പേസ്, നമ്മുടെ ലെഗ് സ്പേസ് ഇച്ചോടെ വലിപ്പമുണ്ടാ നല്ലതായിരുന്നു. എൻ്റെ പേരാണ് എൻ്റെ അഗിരീഷ്. നിന്റെ
ആനന്ദ് നമ്മള് ഗ്ലോ ആയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വന്ന പിള്ളേരാ. വീഡിയോ തന്നപ്പോഴത്തേന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരുണ്ടായിരുന്നു, അവന്മാര് നമ്മുടെ ഗ്ലോ ആയിട്ടുള്ള ഫോട്ടോഷൂട്ടൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അവന്മാർ പോയി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. വണ്ടിയുടെ ഡിസ്പ്ലേ വരുന്ന ഇതാണ്, അതിനകത്ത് ഇൻഡിക്കേഷൻ ഉണ്ട്, പിന്നെ ഓയിലിൻ്റെ ഉണ്ട്, പിന്നെ ഫ്യൂവൽ, പിന്നെ ട്രിപ്പ് മീറ്റർ 1 and 2 ഉണ്ട്, പിന്നെ ഓഡോമീറ്റർ ടൈം, അങ്ങനെയുള്ള കുറച്ച് മീറ്റർ ഇതുണ്ട് അതിൻ്റെ ഡിസ്പ്ലേയിൽ. പിന്നെ വരുന്നത് പാസ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഡിമ്മും ബ്രൈറ്റും, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹോണ്, ഇപ്പുറത്ത് വേറെ ഇതൊന്നുമില്ല. നേരത്തെ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലല്ലോ. അപ്പം പിന്നെ പവർ സ്വിച്ചും വരുന്നുണ്ട്. 4 colors വരുന്നത്, 1 ബ്ലാക്ക്, വൈറ്റ്, റെഡും യെല്ലോയും. ഞാൻ വൈറ്റ് ആദ്യം നോക്കി തന്നെ, അതപ്പം വൈറ്റ് നമുക്ക് കിട്ടിയില്ല, താമസം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ ബ്ലാക്ക് നമുക്ക് എടുത്തേക്കാന്ന് വെച്ച് അങ്ങനെ എടുത്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് എനിക്ക് വന്നു ഇപ്പോൾ 50 ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. കാഴ്ചാൽ 3-6 പോയ സമയത്ത് 49 വെച്ചും പാലക്കാട് 2 times പോയിട്ട് വന്നു, ആ സമയത്ത് 50 മൈലേജ് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആവറേജ് നോക്കിയപ്പോഴത്തേന്. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇതിൻ്റെ പ്രശ്നമല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട്. അപ്പോൾ ആ മച്ചാനാണ് പറഞ്ഞത് നമ്മളോട് റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ ആ മച്ചാനെ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമ്മളോട് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടില്ല ചെയ്യാനായിട്ട്, നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ റിവ്യൂ ആക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ വേറെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ വെച്ചിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ട് തരക്ക് കിടക്കുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം, നമ്മുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.